thank <laughs> you പ്ലസ് വൺ ഇക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് പഞ്ചവത്സര പദ്ധതി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഏതെല്ലാമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ കാണും ഒന്ന് പറഞ്ഞു നോക്കൂ ഗ്രോത്ത് മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് ഈക്വിറ്റി മറ്റ് നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സുപ്രധാനമായ ലക്ഷ്യങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നത് ഈ നാലെണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള ഈ കാലയളവിൽ ഈ നാല് ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ നാം അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ട്രേഡ് എന്നീ രംഗങ്ങളിൽ ഈ നാൽപ്പത് വർഷക്കാലമുണ്ടായ പുരോഗതിയുടെ ഒരു വിശകലനമാണ് ഈ അദ്ധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം ചെയ്യുന്നത് അതിലെ ആദ്യ ഭാഗമായ കാർഷിക മേഖലയെക്കുറിച്ചുള്ള വിശകലനമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്നത് ഏതൊരു സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ചും അതിപ്രധാനമാണ് കാർഷിക മേഖല നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അമിതമായ ചൂഷണത്തെ നേരിടേണ്ടി വരികയും ചെയ്തു ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് അതുകൊണ്ട് തന്നെ സ്തംഭനാവസ്ഥയിലായിരുന്നു ഇന്ത്യൻ കാർഷിക മേഖല നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ദർ ഫോർ ദ പോളിസി മേക്കേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹാഡ് ടു അഡ്രസ് സോ മെനി ഇഷ്യൂസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഷോർട്ട് ദർ വാസ് നൈദർ ഗ്രോത്ത് നോർ ഈക്വിറ്റി ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരിയഡ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഒരു സ്തംഭനാവസ്ഥയാണ് സൃഷ്ടിച്ചത് ഇന്ത്യൻ കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടായില്ലെന്ന് മാത്രമല്ല കൊടിയ അസമത്വം നിലനിൽക്കുകയും ചെയ്തു ടു ഓവർകം ദീസ് ഇഷ്യൂസ് ദ പോളിസി മേക്കേഴ്സ് ഇംപ്ലിമെന്റഡ് ടു മെഷേഴ്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫസ്റ്റ് വൺ പ്രമോഷൻ ഓഫ് ദ യൂസ് ഓഫ് എച്ച് വൈ വി സീഡ്സ് ഇൻ അഗ്രികൾച്ചർ സെക്കൻഡ് വൺ ഇംപ്ലിമെന്റ് ദ പോളിസി ഓഫ് ലാൻഡ് റിഫോംസ് ടു അറ്റൈൻ ഈക്വിറ്റി ഇന്ത്യൻ കാർഷിക മേഖലയിലെ ഈ രണ്ട് പ്രശ്നങ്ങളെയും മറികടക്കുന്നതിനായി രണ്ട് നയസമീപനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന അസമത്വം അവസാനിപ്പിക്കുന്നതിന് ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ നയം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന അസമത്വം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഭൂ ഉടമ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുക കൃഷിഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുക ഇടനിലക്കാരെ ഒഴിവാക്കുക തുടങ്ങിയവ വ്യാപകമായി ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഈ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് പ്രധാനമായും ലാൻഡ് റിലേഷൻസിൽ മാറ്റം വരുത്തുക എന്നതാണ് ഭൂപരിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാൻഡ് റിഫോംസ് റെഫേഴ്സ് ടു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഫ്രം റിച്ച് ടു ദർ അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരിക്കാം ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ് വേർ ഫസ്റ്റ് വൺ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് സെക്കൻഡ് വൺ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഹോൾഡിംഗ്സ് ഭൂപരിഷ്കരണത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളായി നിശ്ചയിച്ചിരുന്നത് ഒന്ന് ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് സെമീന്താരി സമ്പ്രദായം പോലുള്ള ഭൂ ഉടമകൾ ഇടനിലക്കാരായി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക കൃഷിഭൂമി കർഷകന് ലഭ്യമാക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം ലാൻഡ് റിഫോംസ് യഥാർത്ഥത്തിൽ വിപ്ലവാത്മകമായ ഒരാശയമാണ് കാർഷിക മേഖലയിൽ ഇടനിലക്കാരായി നിന്ന ഉടമകൾ കർഷകരെ ചൂഷണം ചെയ്തിരുന്ന ഒരു കൊടിയ വ്യവസ്ഥയുടെ അവസാനമാണ് ലാൻഡ് റിഫോംസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇടനിലക്കാരെ ഒഴിവാക്കി കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകന് കൈമാറുന്നതോടുകൂടി രണ്ട് നേട്ടങ്ങളാണ് കർഷകനെ സംബന്ധിച്ച് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് കൃഷിഭൂമി സ്വന്തമായി ലഭ്യമാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായാൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുക സ്വന്തമായ ഭൂമിയിൽ അധ്വാനിക്കുന്നതിന് നമുക്ക് താല്പര്യം കൂടും അല്ലേ അത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ പ്രചോദനമായി മാറുകയും ചെയ്യും അതായത് ഉൽപ്പന്നത്തിന്റെ മുഴുവൻ അവകാശിയായി കർഷകൻ മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷത ഇതെന്ത് നേട്ടമാണ് കർഷകൻ ഉണ്ടാക്കുക എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം നമുക്കൊന്ന് പരിശോധിക്കാം ലാൻഡ് റിഫോംസിന് മുൻപ് ഒരു കർഷകൻ ഒരു ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു വന്നിരുന്നു എന്ന് വിചാരിക്കുക അന്ന് അദ്ദേഹം ആകെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് നാനൂറ് കിലോഗ്രാം നെല്ലാണ് ഒരേക്കർ സ്ഥലത്ത് ഭൂപരിഷ്കരണം വന്നതിൻ്റെ ഭാഗമായി ഈ ഒരേക്കർ ഭൂമി അദ്ദേഹത്തിന് സ്വന്തമായി കിട്ടി അതിൻ്റെ ഫലമായി ഉൽപാദനത്തിനുണ്ടായ വ്യത്യാസം അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഭൂപരിഷ്കരണത്തിന് ശേഷം ഈ കർഷകന്റെ വരുമാനത്തിനുണ്ടായ വ്യത്യാസം നമുക്ക് സ്ക്രീനിൽ കണ്ടെത്താം ഒന്ന് ചെയ്തു നോക്കൂ ഭൂപരിഷ്കരണത്തിന് മുൻപ് അദ്ദേഹം ഒരു ഏക്കർ ഭൂമിയിലാണ് കൃഷി ചെയ്തിരുന്നത് നാനൂറ് കിലോഗ്രാം നെല്ലാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചത് ഒരു കിലോഗ്രാം നെല്ലിന് ഇരുപത് രൂപ എന്ന് സങ്കല്പിക്കുക ആകെ ഉൽപ്പന്നത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അദ്ദേഹം പാട്ടമായി നൽകണം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആകെ ഉൽപാദനം അതിൽ നിന്ന് എത്ര സംഖ്യ പാട്ടമായി നൽകണം ഇതിൻ്റെ ബാലൻസ് എത്രയാണ് അദ്ദേഹത്തിന് ലഭിക്കുക എന്നത് ഒന്ന് ചെയ്ത് നോക്കൂ ഒരു കിലോഗ്രാം നെല്ലിൻ്റെ മാർക്കറ്റ് വില ഇരുപത് രൂപയാണ് എന്നാണ് നാം സങ്കല്പിച്ചത് ചെയ്തു കഴിഞ്ഞിരിക്കും എത്രയാണ് അദ്ദേഹത്തിന് റെന്റായി നൽകേണ്ടി വന്നത് രണ്ടായിരം രൂപ അദ്ദേഹത്തിന് റെന്റായി നൽകേണ്ടി വന്നു ഒന്ന് രണ്ടായിരം രൂപ അല്ലെങ്കിൽ നൂറ് കിലോഗ്രാം നെല്ല് അദ്ദേഹം റെൻ്റായി നൽകണം ആകെ ഉൽപ്പന്നത്തിൽ നിന്ന് റെന്റ് കിഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് അല്ലെങ്കിൽ മുന്നൂറ് കിലോഗ്രാം നെല്ലാണ് ഇനി നോക്കൂ ഭൂപരിഷ്കരണത്തിന് ശേഷം ഇതിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഉൽപാദനം വർദ്ധിക്കുന്നു നാനൂറ് കിലോഗ്രാമിൽ നിന്ന് അഞ്ഞൂറ് കിലോഗ്രാമായി ഉൽപാദനം വർദ്ധിച്ചു ഒരു കിലോഗ്രാം നെല്ലിന്റെ വില ഇരുപത് രൂപയായി തന്നെ പരിഗണിക്കുക അങ്ങനെയെങ്കിൽ അദ്ദേഹം ആകെ ഉൽപ്പാദിപ്പിച്ചത് എത്ര രൂപയ്ക്ക് തുല്യമാണ് പതിനായിരം രൂപയ്ക്ക് തുല്യമായ ഉൽപ്പന്നം അദ്ദേഹം നിർമ്മിച്ചു എത്രയാണ് റെന്റായി നൽകിയത് റെന്റായി അദ്ദേഹത്തിന് ഒന്നും നൽകേണ്ടതില്ല കാരണം എന്താ പാട്ടു സമ്പ്രദായം അവസാനിച്ചിരിക്കുന്നു ഉത്പാദിപ്പിച്ചതിൻ്റെ മുഴുവൻ അവകാശി കർഷകനാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആകെ വരുമാനം എത്ര ആകെ വരുമാനം പതിനായിരം രൂപ തന്നെ അല്ലേ എത്രയാണോ ഉൽപ്പാദിപ്പിച്ചത് പതിനായിരം രൂപ അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ തന്നെ ലഭിക്കുന്നു മറ്റാർക്കും വീതം വെക്കേണ്ടതില്ല നോക്കൂ അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ കർഷകന്റെ വരുമാനത്തിനുണ്ടായ വർധനവ് എത്ര മാത്രമാണ് നാലായിരം രൂപയ്ക്ക് തുല്യമായ വർധനവാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ ഉണ്ടായത് അതായത് ഭൂപരിഷ്കരണം ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ കർഷകന്റെ വരുമാനത്തിൽ വർധനവ് വരുത്തുകയും ചെയ്യുന്നു ഈ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം കൃഷിഭൂമിയിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കും അത് വീണ്ടും കാർഷിക വർധനവിന് കാരണമാകും വരുമാനത്തിന്റെ മറ്റൊരു ഭാഗം അദ്ദേഹം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കും വിദ്യാഭ്യാസത്തിനായി ഒരു ഭാഗം നീക്കിവയ്ക്കും മികച്ച ആരോഗ്യ സുരക്ഷയ്ക്കായി മറ്റൊരു ഭാഗം നീക്കിവയ്ക്കും വീടിൻ്റെ നവീകരണത്തിനായി മറ്റൊരു ഭാഗം നീക്കിവയ്ക്കും വിനോദത്തിനായി വിശ്രമത്തിനായി എല്ലാം നീക്കിവെക്കുന്നതിനുള്ള വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു ഇത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തും ഇങ്ങനെ പതിനായിരക്കണക്കിന് കർഷകർക്ക് വരുമാനം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ എല്ലാം ജീവിത നിലവാരം വർദ്ധിക്കുകയും സാമൂഹ്യമായ പുരോഗതിയിലേക്ക് ഇത് നയിക്കുകയും ചെയ്യും അതായത് ഭൂപരിഷ്കരണം ഒരു സാമൂഹ്യ മാറ്റത്തിന് നിദാനമായി പ്രവർത്തിക്കും എന്നർത്ഥം ഭൂപരിഷ്കരണത്തിന് മുൻപ് ഓരോ ഭൂ ഉടമയും നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണ് കൈവശം വെച്ചിരുന്നത് മഹാഭൂരിപക്ഷം കർഷകരും ഭൂരഹിതരായിരുന്നു ഇത്തരത്തിൽ ചില വ്യക്തികളുടെ കയ്യിൽ ഭൂമിയുടെ അമിത കേന്ദ്രീകരണം ഒഴിവാക്കണം എന്ന ആവശ്യവും ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നു അതുകൊണ്ട് തന്നെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് നിശ്ചയിക്കപ്പെട്ടു ഇതാണ് ലാൻഡ് സീലിംഗ് ലാൻഡ് സീലിങ്ങിനെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലാൻഡ് സീലിംഗ് ഈസ് ദിക്സിംഗ് ഓഫ് മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് നിശ്ചയിക്കലാണ് ലാൻഡ് സീലിംഗിലൂടെ ചെയ്തത് ഇറ്റ് വാസ് അനദർ പോളിസി ടു അറ്റൈൻ ഈക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ ദ പർപ്പസ് ഓഫ് ലാൻഡ് സീലിംഗ് വാസ് ടു അവോയ്ഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ് അല്പമാളുകളുടെ കൈകളിലായി ഭൂമിയുടെ കേന്ദ്രീകരണം നടക്കുന്നത് അവസാനിപ്പിക്കുക എന്നതായിരുന്നു ലാൻഡ് സീലിങ്ങിൻ്റെ ലക്ഷ്യം ഇങ്ങനെ അധികമായി വരുന്ന ഭൂമി മിച്ച ഭൂമിയായി സർപ്ലസ് ലാൻഡായി ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് ഭൂരഹിതരായ ആളുകൾക്ക് പുനർവിതരണം നടത്തുകയും ചെയ്യുന്നു നോക്കൂ സാമൂഹ്യമായ അസമത്വം അവസാനിപ്പിക്കുന്നതിനുള്ള അതിശക്തമായ നടപടിയായിരുന്നു ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് സാമൂഹ്യ വിപ്ലവത്തിന് നാന്തി കുറിച്ച ഒരു നയമായിരുന്നു ലാൻഡ് റിഫോംസ് എന്നാൽ ഇതേ അർത്ഥത്തിൽ ലാൻഡ് റിഫോംസും ലാൻഡ് സീലിങ്ങും നടപ്പിലാക്കുന്നതിൽ നമുക്ക് വേണ്ടത്ര വിജയിക്കാനായില്ല ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് തുല്യനീതി ലഭ്യമാക്കുക എന്ന് പറയുന്ന പ്രഖ്യാപിത ലക്ഷ്യം നമുക്ക് നേടാൻ സാധിച്ചില്ല അതിന് തടസ്സമായി നിന്നത് ഭൂവുടമകൾ തന്നെയാണ് ഈ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കൃഷിഭൂമി കർഷകർക്ക് കൈമാറാതെ ഭൂവുടമകൾ സ്വന്തമായി നിലനിർത്തി പലപ്പോഴും തങ്ങൾ തന്നെയാണ് യഥാർത്ഥ കർഷകർ എന്നു വരുത്തി തീർത്ത് ഭൂമി സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു ഇനി പലപ്പോഴും ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ട കേസുകളിൽ യഥാർത്ഥ കർഷകർക്കല്ല ഭൂമി ലഭിച്ചത് ഇതും ഭൂപരിഷ്കരണത്തിന് നേട്ടം താഴെത്തട്ടിലെത്തുന്നതിന് തടസ്സമായി നിന്നു ലാൻഡ് സീലിംഗ് നടപ്പിലാക്കുന്ന കാര്യത്തിലും ഇതേപോലെ പ്രതിബന്ധങ്ങളുണ്ടായി ഈ നിയമത്തിനെതിരെ ഭൂവുടമകൾ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് ലഭിച്ച സാവകാശം ഉപയോഗിച്ച് ഭൂമി തങ്ങളുടെ കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത് ഭൂവുടമകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോഴും ആത്യന്തികമായ നേട്ടം താഴെത്തട്ടിൽ എത്തിയില്ല ഇങ്ങനെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ വിപ്ലവകരമായൊരു മാറ്റം വരുത്തുമായിരുന്ന ഒരു നിയമമായിരുന്നു ലാൻഡ് റിഫോംസ് ഇത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും നടപ്പിലാക്കിയത് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് അതിലൊന്ന് കേരളവും രണ്ടാമത്തേത് പശ്ചിമ ബംഗാളുമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന സാമൂഹ്യ പുരോഗതിയുടെ അടിത്തറ പലപ്പോഴും ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയതിൽ വിജയമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് വേണ്ടത്ര മികച്ച രീതിയിൽ നടപ്പിലാക്കിയില്ല അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ മുൻപ് നിലനിന്നിരുന്ന അസമത്വം പല രൂപത്തിലും ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു ഇന്ത്യൻ കാർഷിക മേഖലയിൽ സ്റ്റാഗ്നേഷൻ അവസാനിപ്പിച്ച് ഉൽപാദന വർധന വരുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചൊരു നയമായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നാം അതിനെക്കുറിച്ച് കുറിച്ച് പലപ്പോഴായി മനസ്സിലാക്കിയതുമാണ് എങ്കിലും എന്താണ് ഗ്രീൻ റെവല്യൂഷൻ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കിയ നേട്ടങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഗ്രീൻ റെവല്യൂഷൻ ഈസ് ദ റോവേഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ബിഗിനിങ് ഇൻ മെക്സിക്കോ ഇൻ നൈൻറ്റീൻ ഫോർട്ടീസ് ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് ഇൻഗ്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എസ്പെഷ്യലി ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ വിത്ത് ദ ഇൻട്രഡക്ഷൻ ഓഫ് എച്ച് വൈ വി സീഡ്സ് കാർഷിക രംഗത്ത് നിലനിന്നിരുന്ന പരമ്പരാഗതമായ സമ്പ്രദായം നവീകരിക്കുന്നതായിരുന്നു ഗ്രീൻ റവല്യൂഷൻ കാർഷികോല്പാദന രംഗത്ത് പ്രത്യേകിച്ച് ഭക്ഷ്യധാന്യ ഉൽപ്പാദന രംഗത്തുണ്ടായ കുതിച്ചുചാട്ടമാണ് ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കാരണമായി തീർന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗമായിരുന്നു നോർമൻ ബോർലോഗേസ് റികാർഡ് ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഹി മേഡ് എ കീ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എച്ച് വൈ വി സീഡ്സ് ഹി റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ സേവിംഗ് ഓഫ് ഓവർ മോർ ദാൻ വൺ ബില്യൺ പീപ്പിൾ ഫ്രം സ്റ്റാർവേഷൻ ആൻഡ് ഡെത്ത് അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്ന നോർമൻ ബോർലോഗാണ് ഗ്രീൻ റെവല്യൂഷന്റെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതു മുതൽ വൻകിട ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചും ഊർജ്ജരംഗത്ത് ഉൽപാദന വർധന നടപടികൾ സ്വീകരിച്ചും ഇന്ത്യയുടെ നവീകരണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എങ്കിലും കാർഷിക മേഖലയിൽ വലിയൊരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന അവസ്ഥ നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് വൺ ഷോർട്ടേജ് ഓഫ് ഫുഡ് സെക്കൻഡ് ലാക്ക് ഓഫ് ഇറിഗേഷൻ തേർഡ് വൺ ലോ മെക്കനൈസേഷൻ നെക്സ്റ്റ് ഫ്രീക്വൻറ്റ് ഫാമിൻസ് നെക്സ്റ്റ് വൺ നോൺ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് നോമിനൽ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എക്സെട്ര ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനമാകുമ്പോഴും ഇന്ത്യൻ കാർഷിക മേഖലയിൽ വലിയൊരു പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നില്ല കാർഷിക മേഖലയിലെ ഉൽപാദനത്തെയും ഉൽപാദനക്ഷമതയെയും കാണിക്കുന്ന ഒരു സ്ലൈഡ് സ്ക്രീനിൽ നമുക്ക് കാണാം അതിൽ നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്നിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ഒന്നാകുമ്പോഴേക്കും നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിലും അതുപോലെ തന്നെ അവയുടെ ഉൽപ്പാദനക്ഷമതയിലും വലിയൊരു പുരോഗതി ദൃശ്യമല്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ കാർഷികോൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗ്രീൻ റെവല്യൂഷൻ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ നടപ്പിലാക്കപ്പെടുന്നു നോർമൻ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ നടപ്പിലാക്കപ്പെടുന്നത് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ദ ഗവൺമെൻറ് ലോഞ്ച്ഡ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹി ഈസ് റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ കൂടി ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ ആരംഭിച്ചു മലയാളിയായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവായി പരിഗണിക്കപ്പെടുന്നു ദ ആസ്പെക്ട്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യ വേർ യൂസ് ഓഫ് എച്ച് വൈ വി സീഡ്സ് മെക്കനൈസേഷൻ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇറിഗേഷൻ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയതിൻ്റെ പ്രധാന തലങ്ങൾ ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം രണ്ടാമത്തേത് യന്ത്രവൽക്കരണം നടന്നു ഇന്ത്യൻ കാർഷിക രംഗത്ത് മൂന്നാമത്തേത് രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിക്കപ്പെട്ടു അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾക്ക് അനിവാര്യമായിരുന്നു ജലസേചനം അതുകൊണ്ട് ഇറിഗേഷനും വ്യാപകമായി ഗ്രീൻ റവല്യൂഷന്റെ കാലത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ എല്ലാം ഭാഗമായി ഉൽപാദന രംഗത്ത് നേട്ടമുണ്ടായി ഇൻ ഇന്ത്യ ഗ്രീൻ റെവല്യൂഷൻ ഹാഡ് ടു ഫേസസ് ഫസ്റ്റ് ഫേസ് ടു ഫേസ്റ്റീസ് ദ യൂസ് ഓഫ് എച്ച് വൈ വി സീഡ്സ് റെസ്ട്രിക്റ്റഡ് ടു ദ മോർ അഫ്ലുവൻ്റ് സ്റ്റേറ്റ്സ് ഇൻ ദിസ് പീരിയഡ് ഫോർ എക്സാമ്പിൾ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട് പ്രൈമർലി ബെനിഫിറ്റഡ് ദ വീറ്റ് ഗ്രോയിങ് റീജിയൻസ് ഗ്രീൻ റവല്യൂഷന് ഇന്ത്യയിൽ രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് നാം നേരത്തെ കണ്ട ഗ്രീൻ റെവല്യൂഷൻ്റെ തലങ്ങളെല്ലാം തന്നെ ഉൽപ്പാദന ചെലവ് കൂടിയവയായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ സമ്പന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യകാലം വരെയാണ് ഗ്രീൻ റവല്യൂഷൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയായിരുന്നു ഗ്രീൻ റവല്യൂഷൻ്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മധ്യകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മധ്യകാലം വരെയാണ് ഈ കാലയളവിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കി മാത്രമല്ല കൂടുതൽ വിളകളും ഗ്രീൻ റവല്യൂഷൻ്റെ പരിധിയിൽ വന്നു ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായി ഉൽപാദന രംഗത്തുണ്ടായ വർധനവും അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമതയിലുണ്ടായ വർധനവും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും സ്ക്രീനിൽ നോക്കൂ ഏത് വിളയാണ് ഗ്രീൻ റവല്യൂഷൻ കാലത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗ്രീൻ റവല്യൂഷനെ വീറ്റ് റവല്യൂഷൻ എന്നൊക്കെ പരാമർശിക്കാറുണ്ട് എങ്കിലും നെല്ലിൻ്റെ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും വലിയ തോതിൽ നേട്ടമുണ്ടായി ദ സ്പ്രെഡ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ് ദ ഫാർമേഴ്സ് ക്രിയേറ്റഡ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ദ സോൾഡ് ഇറ്റ് ഇൻ ദ മാർക്കറ്റ് ഗ്രീൻ റവല്യൂഷൻ വ്യാപകമായതോടുകൂടി ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിച്ചു ഇതിൻ്റെ ഭാഗമായി കർഷകർക്ക് ഉൽപാദന മിച്ചം ഉണ്ടായി ഈ ഉൽപാദന മിച്ചം അവർ മാർക്കറ്റിൽ വിൽപ്പന നടത്തി ദിസ് ഡിക്ലൈൻഡ് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ദ മാർക്കറ്റ് ഇത് മാർക്കറ്റിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുന്നതിന് കാരണമായി ദ പോർഷൻ ഓഫ് ഔട്ട് പുട്ട് വിച്ച് ദ ഫാർമേഴ്സ് സോൾട്ട് ഇൻ ദ മാർക്കറ്റ് ഈസ് നോൺ ആസ് മാർക്കറ്റ് സർപ്ലസ് ഈ മാർക്കറ്റഡ് സർപ്ലസ് കമ്പോളത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിച്ചു ഭക്ഷ്യധാന്യം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുന്നു അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഭക്ഷ്യകശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഇതൊരു വലിയ നേട്ടമായി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ നാം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഫുഡ് ഷോർട്ടേജ് ഇത് മറികടക്കുന്നതിനും ഗ്രീൻ റവല്യൂഷൻ നമ്മെ സഹായിച്ചു

ഫ്രം എ ഫുഡ് എഫിഷ്യൻ കൺട്രി ടു വേൾഡ്സ് വൺ ഓഫ് ദ ലീഡിങ് കൺട്രി ഇൻ അഗ്രികൾച്ചർ ചുരുക്കത്തിൽ ഗ്രീൻ റവല്യൂഷൻ മഹത്തായൊരു വിജയമായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടിരുന്ന രാജ്യം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ ലോകത്തെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയുള്ള രാജ്യമായി മാറ്റി തീർക്കുന്നതിൽ ഗ്രീൻ റവല്യൂഷൻ വിജയിച്ചു എന്നിരുന്നാലും ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്ന സമയത്ത് ചില ആശങ്കകൾ നിലനിന്നിരുന്നു അതിൽ ഒരെണ്ണം ഇറ്റ് വുഡ് ഇൻക്രീസ് ദ ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ ബിഗ് ആൻഡ് സ്മോൾ ഫാർമേഴ്സ് അതിൽ ഒരു ആശങ്കയായി നിലനിന്നിരുന്നൊരു കാര്യം ഇന്ത്യൻ കാർഷിക രംഗത്ത് സമ്പന്ന കർഷകനും ദരിദ്ര കർഷകനും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു അതിന് കാരണം പുതിയ സാങ്കേതിക വിദ്യ ചെലവേറിയതായിരുന്നു എന്നുള്ളതാണ് ഈ ചിലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് സമ്പന്ന കർഷകന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ദരിദ്ര കർഷകർ ഈ രംഗത്ത് നിന്ന് ഒഴിവാക്കപ്പെടും എന്നതായിരുന്നു ആദ്യ ആശങ്ക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ആശങ്ക അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് കീടബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ചെറുകിട കർഷകനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കീടബാധ അവരുടെ അന്നോളമുണ്ടാക്കിയ മുഴുവൻ നേട്ടവും നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായേക്കാം എന്നാൽ പുതിയ സാങ്കേതികവിദ്യയുടെ പ്രയോഗ സമയത്ത് ഇത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ലായിരുന്നു ചെറുകിട കർഷകർക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനുള്ള വായ്പ ഗവൺമെൻറ് ചുരുങ്ങിയ പലിശ നിരക്കിൽ ലഭ്യമാക്കി അതുപോലെ രാസവളങ്ങളും കീടനാശിനികളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കി ഇതിൻ്റെ ഭാഗമായി സമ്പന്ന കർഷകനോടൊപ്പം തന്നെ ചെറുകിട കർഷകനും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും അതിൻ്റെ ഭാഗമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിച്ചു അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങളുടെ കീടബാധയുമായി ബന്ധപ്പെട്ടതായിരുന്നു രണ്ടാമത്തെ ആശങ്ക എന്നാൽ ഇത് പരിഹരിക്കുന്നതിനായി ഗവൺമെൻറ് നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അവയുടെ പ്രയോജനം ചെറുകിട കർഷകർക്കുൾപ്പെടെ ലഭ്യമാക്കുകയും ചെയ്തു ഇത്തരത്തിൽ പ്രായോഗികമായി വരാവുന്ന ഏതൊരു പ്രയാസത്തെയും മറികടക്കുന്നതിന് ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തി ഇതിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ സമ്പന്ന കർഷകനോടൊപ്പം തന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടം ചെറുകിട കർഷകർക്കും ലഭിച്ചു ഇന്ത്യൻ കാർഷിക മേഖലയിൽ നവീകരിച്ച ഭൂപരിഷ്കരണത്തെയും ഹരിത വിപ്ലവത്തെയും കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇന്ന് നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങളാണ് നാം ആദ്യം പരിഗണിച്ചത് ഇവ മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ച നയങ്ങളായിരുന്നു പിന്നീട് നാം ചർച്ച ചെയ്തു പോകുന്നത് അതിൽ ആദ്യത്തേത് ലാൻഡ് റിഫോംസ് ആയിരുന്നു ലാൻഡ് റിഫോംസ് റെഫേഴ്സ് ടു ദ റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഹോൾഡിംഗ്സ് ഫ്രം റിച്ച് ടു ദ പൂവർ രണ്ടാമത്തെ ഭാഗമായ ലാൻഡ് സീലിംഗ് ആണ് നാം ചർച്ച ചെയ്തത് ലാൻഡ് സീലിംഗ് ഈസ് ദ ഫിക്സിംഗ് ഓഫ് മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇതിനെ തുടർന്ന് ഗ്രീൻ റവല്യൂഷൻ ആണ് നാം ചർച്ച ചെയ്തത് ഗ്രീൻ റവല്യൂഷൻ റെഫേഴ്സ് ടു ദ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ് വിത്ത് ദ ഇൻട്രഡക്ഷൻ ഓഫ് എച്ച് വൈ വി സീഡ്സ് ഗ്രീൻ റെവല്യൂഷന്റെ നേട്ടങ്ങളാണ് പിന്നീട് നാം പരിഗണിച്ചത് പ്രധാനപ്പെട്ട നേട്ടങ്ങളായി നാം കണ്ടത് ഇൻക്രീസ്ഡ് ദ ഇൻകം ഓഫ് ഫാർമേഴ്സ് ഡിക്ലൈൻഡ് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രൈൻസ് ഇറ്റ് എനേബിൾഡ് ദ ഗവൺമെൻറ് ടു ക്രിയേറ്റ് എ സഫിഷ്യൻ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രൈൻസ് വിച്ച് കുഡ് ബി യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഫുഡ് ഷോർട്ടേജ് ഇന്ന് നാം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ട് അസൈൻമെൻ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് അസൈൻമെന്റ് ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യൻ എക്കോണമി ഒരു സമ്പദ്ഘടനയിൽ കാർഷിക മേഖലയുടെ പ്രാധാന്യം എന്തെല്ലാമെന്ന് പട്ടികപ്പെടുത്തുക സെക്കൻഡ് അസൈൻമെന്റ് ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ഗ്രീൻ റെവല്യൂഷൻ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൾമോസ്റ്റ് ഓൾ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഡു യു എഗ്രി സബ്സ്റ്റാൻഷിയറ്റ് രണ്ടാമത്തെ അസൈൻമെന്റ് പഞ്ചവത്സര പദ്ധതികളുടെ മിക്കവാറും എല്ലാ ലക്ഷ്യങ്ങളും ഹരിത വിപ്ലവം പരിഗണിച്ചിരുന്നു എന്ന വാദം നിലനിൽക്കുന്നു ഇതിനോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ സാധൂകരിക്കുക ഈ രണ്ട് അസൈൻമെൻറ്റുകളും കംപ്ലീറ്റ് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം